അതിനനുസരിച്ച് മാറൂലോ. നല്ല സുഖമുള്ള ഒരു വെയിൽ വരും, പിന്നെ ഓണപ്പൂക്കൾ ഉണ്ടാവും, വേറെയും കുറേ പൂക്കൾ ഉണ്ടാവും, ധാരാളം പൂമ്പാറ്റകൾ. ഈ പൂമ്പാറ്റകളുടെ ഇടയിൽ കൂടെ സാധാരണ തുമ്പികളെക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു തുമ്പി പറന്ന് നടക്കുന്നുണ്ടാവും. കണ്ടാൽ പെട്ടെന്ന് പൂമ്പാറ്റയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ആ തുമ്പിയാണ് ശരിക്ക് ഓണത്തുമ്പി എന്നറിയപ്പെടുന്ന തുമ്പി. ഇംഗ്ലീഷിൽ അതിനെ പിക്ചർ വിങ് എന്നാണ് പറയുക. തമിഴിൽ നല്ല രസമുള്ളൊരു പേരാണ്, ഓവിയ ചിറകൻ എന്നാണ് പേര്. ഓവിയം എന്ന് പറഞ്ഞാൽ ചിത്രം. ഈ തുമ്പിക്ക് ഒരു ഓറഞ്ച് കലർന്ന മഞ്ഞ നിറത്തിൽ കറുത്ത പുള്ളികളാണ് ഉള്ളത്. ഇത് തദ്ദേശീയമായ പേരിട്ടിട്ട് നമ്മളിതിനെ ഓണത്തുമ്പി എന്ന് വിളിക്കുന്നതാണ്, അതായത് ലോക്കൽ നെയിം കൊടുക്കുകയാണ്. കാരണം കേരളത്തിൽ ഈ തുമ്പി ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് അധികവും കാണുക. പിന്നെ പൂമ്പാറ്റയാണെന്ന് പെട്ടെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ട് ഈ തുമ്പിക്ക് ശലഭത്തുമ്പി എന്നൊരു പേരും ഉണ്ട്. ഈ തുമ്പി എന്നുള്ളത് ഓണായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഒരു പ്രതീകമായിട്ട് തന്നെ ഒരു ആഘോഷത്തിലുണ്ട്. ഈ തുമ്പിതുള്ളൽ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമീണ വിനോദം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ തുമ്പി ഒരു പ്രധാന ഘടകമാണ്. തുമ്പിതുള്ളൽ എങ്ങനെയാണ് ആഘോഷിക്കാന്നൊന്ന് പറയാം. നമ്മൾ അത്തം മുതൽ 10 ദിവസം തിരുവോണം വരെ പൂക്കളം ഇടൂല്ലോ. അപ്പോൾ ഈ തിരുവോണം ദിവസം സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ആ പൂക്കളത്തിൽ, നമ്മളിട്ട പൂക്കളത്തിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ നടുക്കിൽ, ആ പൂക്കളത്തിൻ്റെ നടുക്കിൽ തെങ്ങിൻ പൂക്കുലിയും പിന്നെ തുമ്പപ്പൂക്കുലിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. തുമ്പിയാണെന്നാണ് സങ്കല്പം. ആ കുട്ടി തുമ്പിയായിട്ട് ആക്ട് ചെയ്യാണ്. ഈ കുട്ടിയുടെ ചുറ്റും വേറെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ ചുറ്റും ഇരിക്കും. അവരും കയ്യിലിങ്ങനെ പൂക്കുലിയും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. അവരാദ്യം ഈ തുമ്പിയെ ഉറക്കാൻ ഉറക്കുപാട്ട് പാടും. എന്നിട്ട് തുമ്പിയെ ആക്റ്റീവാക്കാൻ, തുള്ളിക്കാൻ വേണ്ടിയിട്ട് ഉണർത്തുപാട്ട് പാടും. അപ്പോൾ ഉണർത്തുപാട്ട് പാടുമ്പോൾ തുമ്പി തുള്ളി തുള്ളിയിട്ട് ഈ പൂക്കളം മുഴുവനും തട്ടി തെറിപ്പിച്ചിട്ട് മായ്ച്ചു കളയും. എന്നിട്ട് തുമ്പി വീണ്ടും ഒരു ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഇവർ തുമ്പിയെ അങ്ങോട്ട്, ഇവരെല്ലാവരും കൂടി പാട്ടുപാടി തുമ്പിയെ തിരികെ പറഞ്ഞേക്കും. അങ്ങനെയാണ് തുമ്പിതുള്ളൽ സ്വതേ ആഘോഷിക്കുക. ഇത് തുമ്പികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ഓണക്കാല എപ്പിസോഡാവും കൊണ്ട്, ഈ ഓണക്കാലത്ത് മഴ മാറിയിട്ടും ഉണ്ടാവും, ചെറിയൊരു വെയിലുണ്ടാവും, എന്നാൽ മഴയുടെ കുറച്ച് ബാക്കി നിൽക്കണം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് എൻ്റെ ചുറ്റുപാടും ഞാൻ കാണാറുള്ള കുറച്ച് തുമ്പികളെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോണത്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണതൊക്കെ ഡ്രാഗൺ ഫ്ലൈസ് ആണ്. അതായത് മലയാളത്തിൽ കല്ലൻ തുമ്പികൾ എന്ന് പറയും. സൂചിത്തുമ്പികളല്ല, ഡാൻസൽ ഫ്ലൈസ് അല്ല ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് ക്രിംസൺ മാർഷ് ഗ്ലൈഡർ എന്ന് പറഞ്ഞ തുമ്പിയാണ്. ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് സിന്ദൂര തുമ്പി എന്നാണ്. കാരണം ഇതിൻ്റെ മെയിൽ ഡ്രാഗൺ ഫ്ലൈ സിന്ദൂര നിറമാണ്, ഫീമെയിൽ ആവട്ടെ മഞ്ഞ നിറത്തിലാണ് കാണുക സാധാരണ. പിന്നെ ഇതൊക്കെ സ്കിമ്മർ വിഭാഗത്തിൽ പെടുന്ന തുമ്പികളാണ്, അതായത് മലയാളത്തിലുള്ള പേര് നീർമുത്തൻ എന്നാണ്. ഈ കുളങ്ങൾ, അരുവികൾ, ചതുപ്പു നിലങ്ങൾ, ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഈ തുമ്പികൾ എപ്പോഴും പറന്ന് നടക്കുന്നുണ്ടാവും. ആ പ്രദേശങ്ങളിൽ തന്നെയാണ് ഇവ ബ്രീഡ് ചെയ്യുകയും ചെയ്യുക. ക്രിംസൺ മാർഷ് ഗ്ലൈഡർ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ മുഴുവൻ കാണുന്നൊരു തുമ്പിയാണ്. അധികവും ഈ പ്രദേശങ്ങളിലൊക്കെ മഴക്കാലത്താണ് കാണുക. സ്വതേ വനമേഖലകളിലൊക്കെ ധാരാളം കാണുന്ന തുമ്പികളാണ്. പക്ഷെ മഴക്കാലത്തൊക്കെ, മഴ മാറിയ സമയത്ത്, ഈ ഓണക്കാലത്തൊക്കെ ഇവിടെ ധാരാളം ക്രിംസൺ മാർഷ് ഗ്ലൈഡർ കാണാറുണ്ട്. ഈ കമ്പി, നമ്മൾ തുണി തോരയിടാൻ കമ്പി വലിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിലും ഒക്കെ വന്നിരിക്കുന്നുണ്ടാവും ഈ തുമ്പി. അടുത്തത് പയറ്റ് പാഡി സ്കിമ്മർ എന്ന് പറഞ്ഞിട്ടൊരു തുമ്പിയാണ്. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, അത് സ്കിമ്മർ വിഭാഗത്തിൽ പെടുന്ന തുമ്പിയാണ് എന്ന്. ഇതിൻ്റെ മലയാളം പേര് വളരെ രസകരമാണ്, സ്വാമി തുമ്പി എന്നാണ് ആ പേര്. അത് നമ്മൾ ലോക്കൽ നെയിം ഇട്ടിട്ട് വിളിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ ഈ ശബരിമല തീർത്ഥാടകരെ അനുസ്മരിപ്പിക്കുന്ന ഒരു അപ്പിയറൻസ് ആണ് ഈ തുമ്പിയുടെ. അതായത് കറുപ്പും വെളുപ്പും നിറത്തിലാണ് ചിറകുകളുള്ളത്. സ്വാമിമാരും അങ്ങനെയല്ലേ മലയ്ക്ക് പോകുമ്പോൾ വേഷം. സ്വാമി തുമ്പിയുടെ ഫീമെയിൽ ഡ്രാഗൺ ഫ്ലൈ വ്യത്യാസം ഉണ്ട് ലുക്കിൽ. അത് കുറച്ചൊരു ഗ്ലാസ് ചിറകുകൾ, ചില്ല് ചിറകുകൾ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചിറകുകളോട് കൂടിയിട്ടുള്ള തുമ്പിയാണ്. അതിൽ കറുത്ത കുത്തുകളുണ്ട്.
ഈ തുമ്പികൾ എപ്പോഴും ഇപ്പൊ പയഡ് പാഡി സ്കിമ്മറിന്റെ മെയിലിനെ നമ്മൾ കാണുകയാണെങ്കിൽ തൊട്ടടുത്ത് എന്തായാലും ഫീമെയിൽ ഉണ്ടാവും. എപ്പോഴും ഒപ്പാണ് ഇവ അധികവും പറന്ന് നടക്കുക. മറ്റേ ക്രിംസൺ മാർഷ് ഗ്ലൈഡറൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ തെരഞ്ഞു നടന്നാലേ ആ ഫീമെയിൽ ഡ്രാഗൺ ഫ്ലൈനെ കാണുള്ളൂ. ഇതങ്ങനെയല്ല, എപ്പോഴും അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതൊരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് തറയോട് ചേർന്നിട്ടാണ് പറന്ന് നടക്കുക. അധികം ഉയരത്തേക്ക് പറക്കാത്ത തുമ്പികളാണ് ഈ പയഡ് പാഡി സ്കിമ്മേഴ്സ്. അടുത്തത് ബ്ലൂ ഗ്രൗണ്ട് സ്കിമ്മർ എന്ന് പറഞ്ഞ തുമ്പിയാണ്. ഇതും സ്കിമ്മറാണ്. ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് നാട്ടുനിലത്തൻ എന്നാണ്. കാരണം ഈ തുമ്പികൾ എപ്പോഴും നിലത്തിനോട് ചേർന്നിട്ട് തറയോട് പറ്റി ചേർന്നിട്ടാണ് അധികവും ഇരിക്കുക. ഇതിൻ്റെ മെയിൽ ഡ്രാഗൺ ഫ്ലൈസ് കടും നീല നിറത്തിലും ഒരു ആഷ് കളർ കലർന്നൊരു നീല നിറത്തിലും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഫീമെയിൽ ഡ്രാഗൺ ഫ്ലൈ മഞ്ഞ നിറത്തിലാണ്. പലപ്പോഴും നല്ല വെയിലുള്ള സമയത്ത് ശരീരഭാഗം മുകളിലേക്ക് ഉയർത്തിയിട്ട് യോഗയൊക്കെ ചെയ്യണ പോലെ, തപസ്സൊക്കെ ചെയ്യണ പോലെ ഈ തുമ്പികൾ എപ്പോഴും നിൽക്കണ കാണാറുണ്ട്. അടുത്തത് ഫൾവസ് ഫോറസ്റ്റ് സ്കിമ്മർ എന്ന് പറഞ്ഞിട്ടൊരു തുമ്പിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് തവിടൻ തുരുമ്പൻ എന്നാണ്. ഇത് ഈ തുമ്പിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയിൽ ഡ്രാഗൺ ഫ്ലൈയും ഫീമെയിൽ ഡ്രാഗൺ ഫ്ലൈയും പാറ്റേണും വലുപ്പവും ആകൃതിയും ഒക്കെ ഒരേപോലെയാണ്. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, നിറ വ്യത്യാസം. അത് മെയിൽ ഡ്രാഗൺ ഫ്ലൈ ശരിക്കും കാപ്പി കളറാണ്, മെറൂൺ കളറും ഫീമെയിൽ ഡ്രാഗൺ ഫ്ലൈ ഒരു തുരുമ്പിച്ച ബ്രൗൺ നിറം ആയിട്ടാണ് കാണുക. ബാക്കിയൊക്കെ ഒരേപോലെയാണ് ഈ തുമ്പികൾ. ഈ നാട്ടുനിലത്തൻ എന്ന് പറഞ്ഞ തുമ്പിയെ കാണിച്ചില്ലേ, അതൊക്കെ ചെറിയ കല്ലൻ തുമ്പികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. ഫൾവസ് ഫോറസ്റ്റ് സ്കിമ്മറൊക്കെ തവിടൻ തുരുമ്പിനൊക്കെ അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കൂടിയ ഇനം ആണ്. എൻ്റെ അടുത്ത് ധാരാളം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഈ തുമ്പികളെയും ചിത്രശലഭങ്ങളെയും പക്ഷികളെയും ഒക്കെ അറിയുമ്പോൾ അതിനെ പേരിട്ട് വിളിക്കേണ്ടത് അത്യാവശ്യമാണോ, പേരിലൂടെ മനസ്സിലാക്കണോ ഇതിനെയൊക്കെ എന്ന് ചോദിക്കാറുണ്ട്. പേരിലൂടെ മനസ്സിലാക്കണം എന്നൊന്നുമില്ല, എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ ഇഷ്ടമാണ്. ഒരു ക്ലാസ്സിലത്തെ എല്ലാ കുട്ടികളുടെയും പേര് മനസ്സിലാക്കി അവരെ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അതേപോലെ തന്നെ പ്രകൃതി ഒരു ക്ലാസ് റൂമായിട്ട് എടുക്കുകയാണ് വെച്ചാൽ അവിടുത്തെ എല്ലാ വസ്തുക്കളുടെയും പേരറിഞ്ഞ് മനസ്സിലാക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ പേരിലൂടെയും പേരില്ലാതെയും ഒക്കെ പ്രകൃതിയിലെ ഓരോ ജീവഗണങ്ങളെയും എല്ലാവരും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.